വിശദമായ വാർത്തയിലേക്ക് വവ്വാലുകളിൽ നിപ്പ സാന്നിധ്യം സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് രണ്ടിനം വവ്വാലുകളിൽ നിപ്പ ആന്റിബോഡി കണ്ടെത്തിയിട്ടുണ്ട് പൂനെ എൻഐവിയിലെ പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായത് നിപ്പ ഇൻക്യുബേഷൻ കാലാവധി പൂർത്തിയായെന്നും മന്ത്രി പറഞ്ഞു കേസ് റിപ്പോർട്ട് ചെയ്ത പ്രദേശത്തു നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും വവ്വാലുകളുടെ സാമ്പിളുകൾ പൂനെ എൻഐവിയിൽ അവരെ ശേഖരിച്ചിരുന്നു അപ്പോൾ അതിൽ ഇതുവരെ പുറത്തു വന്ന നമ്മളെ അറിയിച്ചിട്ടുള്ള എൻഐവി പൂനെയിൽ നിന്ന് അറിയിച്ച ഫലം അനുസരിച്ച് കുറച്ച് വവ്വാലുകളുടെ സാമ്പിളുകളിൽ നിപ്പ വൈറസിനെതിരായിട്ടുള്ള ഐജിജി ആന്റിബോഡി കണ്ടെത്തിയിട്ടുണ്ട് ഇനിയും സാമ്പിളുകൾ വരാനുണ്ട് അപ്പോൾ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കൂടിയുള്ള ആലോചനകൾ ഇതിനു ശേഷം നടത്തി ഐസിഎംആറിന്റെ കൂടി പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് നടത്തണം എന്നുള്ളതാണ് ആലോചിക്കുന്നത് വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും ഉമേഷ് നിപ്പയുടെ സ്രോതസ് കണ്ടെത്തുക ഉറവിടം കണ്ടെത്തുക എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലേക്ക് എത്തിയിരിക്കുന്നു വവ്വാലുകളിൽ ആന്റിബോഡി കണ്ടെത്തി എന്ന് പറയുമ്പോൾ വവ്വാലുകൾ തന്നെയല്ലേ ഉറവിടമായിരുന്നത് അങ്ങനെ ഒരു നിഗമനമാണ് ഇപ്പോൾ ഉള്ളത് കാരണം ഇപ്പോഴും ഉറപ്പിച്ച വവ്വാലുകളാണ് ഈ രണ്ടാമത്തെ കോഴിക്കോട് നിന്നുള്ള രണ്ടാമത്തെ നിപ്പ കേസിനും അടിസ്ഥാനമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല എങ്കിലും ആ പ്രദേശത്ത് നിന്ന് ശേഖരിച്ചിട്ടുള്ള വവ്വാലുകളിൽ ഇത്തരത്തിൽ നിപ്പ വൈറസിനെതിരായ ആന്റിബോഡികൾ ഉണ്ട് ഐജിജി ആന്റിബോഡികൾ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വൈറസുകൾ നിപ്പ വാഹകരാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ അത്തരമൊരു നിഗമനത്തിൽ ഇപ്പോൾ സർക്കാർ എത്തുകയാണ് നേരത്തെ തന്നെ കഴിഞ്ഞ തവണയും ആദ്യഘട്ടം കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ചപ്പോൾ അവിടെ നിന്ന് ശേഖരിച്ച വവ്വാലുകളിലും സമാനമായി നിപ്പ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കണ്ടെത്തിയിട്ടുള്ളത് ഇനിയും ചില സാമ്പിളുകളുടെ ഫലം വരാനുണ്ട് എങ്കിൽ പോലും ഈ പ്രദേശത്ത് നിന്നുള്ള വവ്വാലുകളിൽ നിപ്പ വൈറസിന്റെ ആന്റിബോഡി സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരമൊരു നിഗമനത്തിലേക്ക് സർക്കാർ എത്തുകയാണ് ഇന്ന് ഇപ്പോൾ ആദ്യമായി നിപ്പ സ്ഥിരീകരിച്ച് 21 ദിവസം പൂർത്തിയാവുകയാണ് അതുകൊണ്ട് തന്നെ മറ്റൊരാളിലേക്കും നിപ്പ പകരാത്ത സാഹചര്യത്തിൽ സർക്കാരിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിജയമായിട്ടാണ് വിലയിരുത്തുന്നത് കൃത്യമായി ഈ വ്യക്തിയുമായി അതായത് ആദ്യം നിപ്പ സ്ഥിരീകരിച്ച വ്യക്തിയുമായി കോണ്ടാക്ടിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും കണ്ടെത്തി അവരുടെ എല്ലാ സാമ്പിൾ എടുത്ത് പരിശോധിച്ചിരുന്നു ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ ഉള്ളവരും ഇല്ലാത്തവരും ഉണ്ടായിരുന്നു എങ്കിലും എല്ലാവരുടെയും സാമ്പിൾ പരിശോധിച്ചു ആർക്കും മറ്റു രോഗലക്ഷണങ്ങളോ നിപ്പ വൈറസിന്റെ സാന്നിധ്യമോ കണ്ടെത്തിയിരുന്നില്ല അതുകൊണ്ട് തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിജയമാണ് എന്നും ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നുണ്ട്.